السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന വഹവാത്തുഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ തന്നെ ഇന്നയും അന്നയും തൗക്കീദിന് വേണ്ടി വരുന്ന പദപ്രയോഗങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി എപ്പോഴാണ് ഇന്ന എന്ന് പ്രയോഗിക്കുക, എപ്പോഴാണ് അന്ന എന്ന് പ്രയോഗിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. മഹനായ ഇബ്നു അജറും റഹിമഹുല്ല പറയുന്നു, തുഫ്തഹു ഹംസത്തു ഇന്ന ഇദ വഖഅത്ത് അന്ന മഹല്ലൽ ഫാഇലി അവിൽ മഫ്ഊലി അവിൽ മജ്റൂർ. ഇന്ന എന്ന് പറയുന്നതിലെ ഹംസക്ക് അന്ന എന്ന് ഫത്ഹ് നൽകാറുള്ളത് ഇദ വഖഅത്ത് അന്ന മഹല്ലൽ ഫാഇലി. ഈ പദപ്രയോഗം ഫാഇലിൻ്റെ മഹല്ലിലാണ് വരുന്നത് എങ്കിലാണ് ഒന്ന്. അവിൽ മഫ്ഊലി, അതല്ലെങ്കിൽ മഫ്ഊലിൻ്റെ മഹല്ലിൽ വരിക. അവിൽ മജ്റൂർ, അല്ലെങ്കിൽ മജ്റൂറിൻ്റെ സ്ഥാനത്ത് വരിക. അപ്പോൾ ഈ മൂന്ന് ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന എന്നതിനു പകരം അവിടെ അന്ന എന്നാണ് വായിക്കേണ്ടത്. ഇവിടെ ഈ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ മുഅല്ലിഫ് റഹിമഹുള്ള ഈ മൂന്നെണ്ണത്തിൽ പരിമിതപ്പെടുത്തുകയല്ല. ഇപ്പോൾ നമ്മൾ അൽഫയിലേക്കും മറ്റൊക്കെ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളും സന്ദർഭങ്ങളും പറയുന്നുണ്ട്. അതേസമയത്ത് ഈ മൂന്നെണ്ണമാണ് പ്രധാനമായും ഈ വിഷയത്തിലുള്ളത്. അതാണ് ഇവിടെ മുഅല്ലിഫ് റഹിമുള്ള പ്രത്യേകമായി കൊണ്ടെടുത്ത് പറയുന്നതും. ഇനി അവ മൂന്നെണ്ണത്തിൻ്റെയും ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് മഹല്ലുൽ ഫാഇൽ, ഫാഇലിൻ്റെ മഹല്ലിൽ വരുമ്പോൾ അത് അന്ന എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഉദാഹരണം പറയാം നമുക്ക്. ഒന്നാമത്തത് ഫാഇലിൻ്റെ മഹല്ലിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. യുഅജിബുനി അന്നക നാജിഹുൻ, യുഅജിബുനി അന്നക നാജിഹുൻ. അപ്പോൾ യുഅജിബുനി എന്നെ ഇഷ്ടപ്പെടുത്തുന്നു, അന്നക നാജിഹുൻ, തീർച്ചയായും നീ വിജയിച്ചവനാണ് എന്നത്. അപ്പോൾ നീ വിജയിച്ചവനാണ് എന്നത് എന്നെ ഇഷ്ടപ്പെടുത്തുന്നു. ഇവിടെ യുഅജിബുനി എന്നത് ഫഇലുമുണ്ട് മഫ്ഊലുമുണ്ട്. അന്നക നാജിഹുൻ എന്ന ആ ജുംലയാണ് അവിടെ മൊത്തത്തിൽ ഫാഇലിൻ്റെ മഹല്ലിലുള്ളത്. അപ്പോൾ നമ്മൾ യുഅജിബുനി നജാഹുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യുഅജിബുനി നജാഹുക എന്ന് പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാണ് യുഅജിബുനി അന്നക നാജിഹുൻ എന്ന് പറയുമ്പോഴുമുള്ളത്. അപ്പോൾ അത് ഫാഇലിൻ്റെ മഹല്ലിൽ വന്നതിന് ഉദാഹരണമായി. ഇനി രണ്ടാമത്തത് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് അന്ന എന്ന പദപ്രയോഗം വരുന്ന അവസ്ഥ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. അലിംതു അന്നക മഹ്മൂമുൻ, അലിംതു, ഞാൻ അറിഞ്ഞു, അന്നക മഹ്മൂദ് മഹ്മൂമുൻ, തീർച്ചയായും താങ്കൾ പനി ബാധിച്ചവനാകുന്നു. അപ്പോൾ താങ്കൾ പനി ബാധിച്ചവനാകുന്നു എന്നത് ഞാൻ അറിഞ്ഞു. അവിടെ അലിംതു എന്നത് ഫഇലും ഫാഇലും കൂടിയിട്ടുള്ള ജുംലയാണ്. അന്നക മഹ്മൂമുൻ എന്ന ആ ജുംല മൊത്തത്തിലാണ് മഫ്ഊലിൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പോൾ അലിംതു, അലിം എന്ന് പറയുമ്പോൾ ഫഇലു മാളി മബ്നിയുൻ അല സുക്കൂൻ. എന്തേ കാരണം സുക്കൂൻ മേൽ മബ്നിയാനുള്ള കാരണം താഉൽ മുത്തഹരിക്കാണ് അവിടെ വന്നിട്ടുള്ളത്. ആ താഉൽ അമീറാണ്, ഫായിലിനെയാണ് അത് അറിയിക്കുന്നത്. മഹല്ലു റഫ്ഇലാണ്, ഫായിലായതുകൊണ്ട്. പിന്നെ അന്നക എന്ന് പറയുമ്പോൾ അന്ന എന്നുള്ളത് ഹർഫ് തൗക്കീദ് കാഫ്, അത് ഇസ്മു അന്ന, അതുകൊണ്ട് തന്നെ മഹല്ലു നസ്ബിലാണുള്ളത്. ഖായിം എന്നുള്ളത് ഖബറു അന്ന മർഫുഇൻ ബില്ലമ്മത്തിൻ ലാഹിറത്തിൻ. പിന്നെ അന്നക ഖായിമുൻ എന്ന് പറയുന്ന ജുംല മൊത്തത്തിലുള്ളത് നസ്ബിൻ്റെ മഹല്ലിലാണ്. കാരണം അത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് വന്നത്. ഇപ്പോൾ മഫ്ഊല് നമുക്കറിയാം, മഫ്ഊല് മൻസൂബുകളിൽപ്പെട്ടതാണ്, മൻസൂബാത്തിൽപ്പെട്ടതാണ്, നസ്ബിൻ്റെ വർഗത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ മൻസൂബാത്തുകൾ നമ്മൾ വേറെ പഠിക്കുകയും ചെയ്യും. നമ്മൾ മർഫുവാത്തുകളുടെ ചർച്ചകളിലൂടെ ആണ് വന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തത്, അത് മഹല്ലുൽ മജ്റൂറായി കൊണ്ടുവരിക. ജറിൻ്റെ അക്ഷരം ഈ അന്ന എന്ന പദപ്രയോഗത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അന്ന എന്നേ പറയാൻ പാടുള്ളൂ, ഇന്ന എന്ന് പറയാൻ പറ്റില്ല. ജറിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഈ പദപ്രയോഗം വന്നു കഴിഞ്ഞാൽ ഇന്ന എന്ന് പറയാൻ പറ്റില്ല. ഹംസിന് ഫത്ഹ് ഇട്ടുകൊണ്ട് അന്ന എന്നു തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് പറയാം. അലിംതു ബി അന്നക മഹ്മൂമുൻ, അലിംതു ബി അന്നക മഹ്മൂമുൻ. നേരത്തെ അലിംതു അന്നക മഹ്മൂമുൻ എന്ന് പറഞ്ഞപ്പോൾ
അവിടെ നസ്ബിൻ്റെ സ്ഥാനത്താണുള്ളത് എന്നതായിരുന്നു അവിടെ അന്നക്ക എന്ന് പറയാനുള്ള കാരണമെങ്കിൽ ഇവിടെ അലിംതു ബി അന്നക്ക മഹ്മൂമുൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബാ വന്നു. ബാ എന്നുള്ളത് ഹറഫു ജറാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ അങ്ങനെ വരുമ്പോഴും ഇന്ന എന്ന് പറയുന്നതിന് പകരം അന്ന എന്നാണ് പറയുക. അപ്പോൾ ഈ പ്രധാനമായും ഈ മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തത് ഫാഇലിൻ്റെ മഹല്ലിൽ വന്നു കഴിഞ്ഞാൽ അന്ന എന്നേ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മഫ്ഊലിൻ്റെ മഹല്ലിൽ വന്നാലും ഇന്ന എന്ന് പറയില്ല, അന്ന എന്നാണ് പറയേണ്ടത്. ഹർഫു ജറിന് ശേഷം തൊട്ട് ശേഷം അഥവാ മജ്റൂറായിക്കൊണ്ട് വരുന്ന സാഹചര്യമുണ്ടെങ്കിലും ഇന്ന എന്നല്ല പറയേണ്ടത്, അന്ന എന്നാണ് പറയേണ്ടത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മൂന്നെണ്ണത്തിൽ പരിമിതപ്പെടുത്തുകയല്ല, അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു. ഈ മൂന്നെണ്ണമാണ് ഈ രംഗത്ത് മഹാനായ ഇബ്നു ആജുറും റഹിമഹുല്ല ആ രംഗത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ന വാഹവാ തുഹയും അതുപോലെ തന്നെ കാന വാഹവാ തുഹയുമായി ബന്ധപ്പെട്ട് കോമണായി വരുന്ന ഒരു ചർച്ച കൂടി ഈ പാഠത്തിൻ്റെ അവസാനമായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അതോടുകൂടി കാനവാഹവാത്തുഹയും ഇന്നവാഹവാത്തുഹയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാന കഴിഞ്ഞാൽ തൊട്ട് ശേഷം വരിക കാനൻ്റെ ഇസ്മാണ് സാധാരണഗതിയിൽ വരിക, അത് കഴിഞ്ഞിട്ട് ഖബറാണ് വരിക. ഇന്ന വന്നാൽ ഇന്നയുടെ തൊട്ട് ശേഷം വരിക അതിൻ്റെ ഇസ്മായിരിക്കും, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഖബറായിരിക്കും വരിക. കാരണം മുബ്തദവും ഖബറും കൂടി ചേർന്നിട്ടുള്ള ജുംല ഇസ്മിയയിൽ വരുന്ന ഒരു ആമിലാണല്ലോ ഇന്നയും അവളുടെ സഹോദരിമാരും അതുപോലെ തന്നെ കാനയും അവളുടെ സഹോദരിമാരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പദം മുബ്തദ്, ആ മുബ്തദ് കാനയിലേക്ക് ചേർത്തപ്പെടുമ്പോൾ ഇസ്മു കാന എന്ന് പറയും, അല്ലെങ്കിൽ കാനയുടെ അഹ്വാത്തുകളിലേക്ക് ചേർത്തപ്പെടുമ്പോൾ അതിനനുസരിച്ച് അവയുടെ ഇസ്മി എന്ന് പറയും. ഇന്നയിലേക്കാണ് ചേർക്കുന്നത് എങ്കിൽ അവിടെ ഇസ്മു ഇന്ന എന്ന് പറയും, അതല്ലെങ്കിൽ ഇന്നയുടെ അഹ്വാത്തുകളിലേക്കാണ് ചേർക്കപ്പെടുന്നത് എങ്കിൽ ആ അഹ്വാത്തുകളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന എന്ന് പറയും. ആ മുബ്തദഇനെയാണ് ആ പറയുന്നതെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജുംല ഇസ്മിയാകുമ്പോൾ ഒന്നാമത്തെ സ്വാഭാവികമായിട്ട് വരുന്ന ഇസ്മായിരിക്കുമല്ലോ മുബ്തദ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴെങ്കിലും ഖബറ് ഈ പറഞ്ഞ മുബ്തദഇനേക്കാൾ മുമ്പോട്ട് വരാം, അഥവാ ഈ ഇസ്മുകളെക്കാൾ മുന്നോട്ട് ഖബറ് വരാം. ഖബറ് മുന്തിക്കപ്പെടുകയും ഇസ്മുകളെ പിന്തിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളും അറബി ഭാഷയിലുണ്ട്. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആ പറയുന്ന കാര്യം അത് തഖ്സീസ് ചെയ്യുവാൻ, അതല്ലെങ്കിൽ അത് ആ സംഭവം തഖ്സീസ് ചെയ്യാൻ തന്നെ ഖാസാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അത് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയോ അതുപോലെ തന്നെ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയൊക്കെയാണ് അങ്ങനെ സാധാരണഗതിയിൽ വരാറുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ കാന സയ്ദുൻ ഖായിമൻ എന്നാണ് നമ്മൾ സാധാരണ ഉദാഹരണം പറയാറുള്ളത്. അതായത് കാന സയ്ദുൻ ഖായിമൻ. ഇനി ഒരാൾ പറയുകയാണ് കാന ഖായിമൻ സയ്ദുൻ എന്ന് പറഞ്ഞാലോ, കാന ഖായിമൻ സയ്ദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷ പ്രകാരം അത് തെറ്റല്ല. കാരണം കാന ഖായിമൻ സയ്ദുൻ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് സയ്ദ് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഇസ്മ്, അഥവാ കാനയുടെ ഇസ്മ് സയ്ദുൻ എന്നതാണ്. പക്ഷെ എന്താണ് ആ ഇസ്മിനെ തഖീർ ചെയ്യുകയാണ് ചെയ്തത്, പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. ഖായിമൻ എന്ന് പറയുന്ന കാനയുടെ ഖബറിനെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കാന ഖായിമൻ സയ്ദുൻ, നിൽക്കുന്നവൻ സയ്ദു തന്നെയാണ്, അല്ലെങ്കിൽ സയ്ദ് തന്നെയാകുന്നു എന്ന് പറയുവാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിൽക്കുന്നവൻ സയ്ദു മാത്രമാകുന്നു, സയ്ദു മാത്രമാകുന്നു നിൽക്കുന്നവൻ എന്നർത്ഥത്തിൽ പറയുവാൻ വേണ്ടിയൊക്കെയാണ് സാധാരണഗതിയിൽ അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? കാന സയ്ദുൻ ഖായിമൻ എന്നതാണ്. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് പരിചയപ്പെടാം കാനയുമായി ബന്ധപ്പെട്ട്. കാന ഫിൽ മസ്ജിദി അൽ ഇമാമു. അപ്പോൾ അസുൽ എന്തായിരിക്കാം? കാനൽ ഇമാമു ഫിൽ മസ്ജിദി എന്നാണ്. കാനൽ ഇമാമു ഫിൽ മസ്ജിദി, അപ്പോൾ എന്താണ് അർത്ഥത്തിൽ വരുന്നത്? കാനൽ ഇമാമു ഫിൽ മസ്ജിദ്, ഇമാമ് പള്ളിയിലായിരുന്നു അല്ലെങ്കിൽ പള്ളിയിലുണ്ടായിരുന്നു. ഈ രണ്ട് രൂപത്തിലും വരാം അർത്ഥം. അതേസമയത്ത് കാന ഫിൽ മസ്ജിദി അൽ ഇമാമു എന്ന് പറയുമ്പോഴോ പള്ളിയിൽ ഇമാമു മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അങ്ങനെ വരുമ്പോൾ വരിക. അപ്പോൾ മാത്രം എന്നുള്ളൊരു അർത്ഥം കിട്ടുവാൻ വേണ്ടിയൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഖബറിനെ തഖ്ദീം ചെയ്യലും അതോടൊപ്പം തന്നെ ഇസ്മിനെ തഖീർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ആ കാര്യം നമ്മൾ ഓരോരുത്തരും ഓർത്തു വെക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, വക്കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. വക്കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, അഥവാ അസിലെങ്ങനെ വരിക? വക്കാന നസ്റുൽ മുഅ്മിനീന ഹക്കൻ അലൈന എന്നാണ്.
അത് വക്കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ മേൽ അത് ഹക്കു തന്നെയാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഹക്കൻ അലൈന എന്ന് പറയുന്ന ഖബറിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പദപ്രയോഗം സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലുമെല്ലാം കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖബർ മുഖദ്ദമായി വരുമ്പോഴും ഇസ്മു അഖറായി വരുമ്പോഴും കാനയുടെ ഇസ്മി എന്ന് പറയുന്നത് അതെപ്പോഴും റഫിൻ്റെ സ്ഥാനത്തും മഹലിലും തന്നെയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ കാനയുടെ ഖബറി എന്നുള്ളത് അത് നസ്ബിൻ്റെ മഹലിൽ തന്നെയാണ് ഉണ്ടാവുക എന്നതാണ്. തഖ്ദീം സംഭവിക്കുന്നു, തഖീർ സംഭവിക്കുന്നു എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ മഹലിൽ മാറ്റം വരുന്നില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്ന അഖവാത്തുഹയുടെ കൂട്ടത്തിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ അഥവാ ഇന്നയുടെ ഖബറിനെ തഖ്ദീം ചെയ്യുകയും ഇന്നയുടെ ഇസ്മിനെ തഖീർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ, അഥവാ ഇന്നയുടെ ഖബറിനെ മുന്തിക്കുകയും ഇന്നയുടെ ഇസ്മിനെ പിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഇന്ന മുഹമ്മദൻ ഫിൽ ബൈത്തി എന്നാണ് നമ്മൾ പഠിച്ചത്. അതേസമയത്ത് ഇന്ന ഫിൽ ബൈത്തി മുഹമ്മദ എന്നും അറബി ഭാഷയിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാനയുടെ വ്യത്യാസം പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ ഇന്ന മുഹമ്മദൻ ഫിൽ ബൈത്തി, തീർച്ചയായും മുഹമ്മദ് വീട്ടിലാകുന്നു എന്നാണ് ഇന്ന മുഹമ്മദൻ ഫിൽ ബൈത്തി എന്ന് പറയുമ്പോൾ. ഇന്ന ഫിൽ ബൈത്തി മുഹമ്മദ, വീട്ടിൽ മുഹമ്മദ് തന്നെയാകുന്നു, അതല്ലെങ്കിൽ മുഹമ്മദ് മാത്രമാകുന്നു എന്നാണ് അതിൽ അർത്ഥം വരിക. അപ്പോൾ ഈ രൂപത്തിൽ തഖ്ദീം ചെയ്യലും തഖീർ ചെയ്യലും, തഖ്ദീം ചെയ്യുക എന്ന് പറയുമ്പോൾ ഖബറിനെ തഖ്ദീം ചെയ്യലും ഇസ്മിനെ തഖീർ ചെയ്യലും അനുവദനീയമാണ്. അതേസമയത്ത് അർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതോടുകൂടി ഇന്ന വാഹവാത്തുഹയും അതുമായി ബന്ധപ്പെട്ട് കാന വാഹവാത്തുഹയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത് വന്നയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഹോദരിമാരെ കുറിച്ചുമാണ്. അതോടുകൂടി മുബ്തദയിലും ഖബറിലും പ്രവേശിക്കുന്ന ആമിലുകളുടെ ചർച്ചകൾ കൂടി ഇൻഷാല്ലാ അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം തന്നെ നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സഹപഠിതാക്കളായ വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും എത്തിക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന യഥാർത്ഥ പഠിതാക്കളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.